നമസ്കാരം കേരള ടൈംസിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സ്വന്തം നേതാക്കൾക്ക് വേണ്ടി സിപിഎമ്മിന്റെ വിദ്യാർത്ഥി സംഘടനയായ എസ്എഫ്ഐ നടത്തിക്കൊണ്ടിരിക്കുന്ന തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഒന്നിനു പിറകെ ഒന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇക്കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന മാധ്യമങ്ങളെ ഭീഷണിപ്പെടുത്തുകയും മാധ്യമപ്രവർത്തകരെ ജയിലിലടയ്ക്കാൻ ശ്രമിക്കുകയും സർവകലാശാല വിസിമാരെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയാണ് സിപിഎമ്മിന്റെയും സർക്കാരിന്റെയും സഹായത്തോടെ എസ്എഫ്ഐ തുടർന്നുകൊണ്ടിരിക്കുന്നത്. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ ജയിക്കുക, ഹാജറില്ല എങ്കിലും പരീക്ഷ എഴുതുക, പരീക്ഷ എഴുതിയില്ല എങ്കിലും പാസ്സാക്കുക, വ്യാജരേഖ ചമച്ച് ജോലി നേടുക, ബിരുദമെടുക്കാതെ ബിരുദാനന്തര ബിരുദത്തിന് പഠിക്കുക എന്നിങ്ങനെയുള്ള തട്ടിപ്പുകൾ പുറത്തു വന്നിട്ടും എസ്എഫ്ഐ നേതൃത്വത്തിന് യാതൊരു കുലുക്കവുമില്ല. എസ്എഫ്ഐയെ വിമർശിക്കുന്നവർക്കെതിരെ കേസെടുക്കുമെന്നും അവരെ കൈകാര്യം ചെയ്യുമെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി തന്നെ പ്രഖ്യാപിക്കുമ്പോൾ എന്തിനു ഭയക്കണമെന്ന ചിന്തയാണ് എസ്എഫ്ഐ നേതാക്കൾക്കുള്ളത്. സംസ്ഥാനം ഭരിക്കുന്ന കക്ഷിയുടെ നേതാവാണല്ലോ രക്ഷയ്ക്ക് എത്തിയിരിക്കുന്നത്. കായംകുളം എംഎസ്എം കോളേജിൽ ബികോം ചെയ്യിക്കാത്ത എസ്എഫ്ഐ നേതാവ് അതേ കോളേജിൽ എംകോമിന് ചേർന്ന് പഠിക്കുന്നതാണ് പുറത്തു വന്ന ഏറ്റവും പുതിയ തട്ടിപ്പ്. കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഇത്തരം ഒരു തട്ടിപ്പിനെ ന്യായീകരിക്കുകയും അത് നടത്തിയ സ്വന്തം നേതാവിനെ സംരക്ഷിക്കുകയും ചെയ്തതിൽ നിന്ന് എസ്എഫ്ഐ നൽകുന്ന സന്ദേശം വ്യക്തം തന്നെയാണ്. എന്തൊക്കെ സംഭവിച്ചാലും ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനത്തിൽ നിന്ന് പിന്നോട്ടില്ല. കായംകുളം കോളേജിലെ എസ്എഫ്ഐ നേതാവായ നിഖിൽ തോമസ് വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാണ് ബിരുദാനന്തര ബിരുദത്തിന് ചേർന്നത് എന്ന് പ്രിൻസിപ്പാളും കോളേജ് അധികൃതരും സർവകലാശാല വിസിയും വ്യക്തമാക്കിയിട്ടും തങ്ങളുടെ ബോധ്യം മറ്റൊന്നാണ് എന്ന് യാതൊരു ലജ്ജയുമില്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്ന് വാദിക്കുകയാണ് എസ്എഫ്ഐ നേതാവ് ചെയ്തത്. ഇതേ നേതാവ് സംസ്ഥാനത്തെ മറ്റൊരു കോളേജിൽ ബിരുദാനന്തര ബിരുദ കോഴ്സിന് പരീക്ഷ എഴുതാതെ പാസ്സായി എന്ന സർട്ടിഫിക്കറ്റ് സമ്പാദിച്ചയാളാണ് എന്നത് പ്രത്യേകം ഓർക്കണം. നിഖിലിന്റെ സർട്ടിഫിക്കറ്റുകൾ തങ്ങൾ പരിശോധിച്ചുവെന്നും അവ വ്യാജമല്ല എന്നും പരസ്യമായി പ്രഖ്യാപിക്കുകയായിരുന്നു ഈ നേതാവ്. നിഖിൽ തോമസ് എന്ന പേരിൽ ഒരു വിദ്യാർത്ഥി ഒഡീഷയിലെ കലിംഗ സർവകലാശാലയിൽ പഠിച്ചിട്ടില്ല എന്ന് അധികൃതർ വ്യക്തമാക്കിയപ്പോൾ പൊളിഞ്ഞു വീണത് എസ്എഫ്ഐയുടെ അറപ്പുളവാക്കുന്ന അവകാശവാദം തന്നെയാണ്. ഗത്യന്തരമില്ലാതെ എസ്എഫ്ഐക്ക് നിഖിൽ തോമസിനെ പുറത്താക്കേണ്ടി വന്നു. വ്യാജരേഖ ചമച്ച് ഒന്നിലധികം കോളേജുകളിൽ അധ്യാപികയായി ജോലി ചെയ്ത തങ്ങളുടെ ഒരു വനിതാ നേതാവിനെയും ന്യായീകരിച്ചു കൊണ്ടിരിക്കുകയാണ് എസ്എഫ്ഐ. പാവപ്പെട്ട ചുറ്റുപാടിൽ നിന്നുള്ള ആളാണത്രേ. അതുകൊണ്ട് ഒരു ജോലിക്ക് വേണ്ടി വ്യാജരേഖ ചമച്ചാൽ അത് തെറ്റല്ല. കേസെടുത്ത് ഒരു മാസം ആവാറായിട്ടും സിപിഎമ്മിന്റെയും സർക്കാരിന്റെയും പോലീസിന്റെയും ഒത്താശയോടെ ഈ വനിതയെ എസ്എഫ്ഐ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഭൂരിപക്ഷം കോളേജുകളും അടക്കി ഭരിക്കുന്നത് എസ്എഫ്ഐ ആണ്. പിന്നെങ്ങനെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ നിലവാരം തകരാതിരിക്കും? ശരിയായ രാഷ്ട്രീയ ബോധവും പഠനത്തിൽ താല്പര്യവുമുള്ള വിദ്യാർത്ഥികൾ ഈ സംഘടനയെ ബഹിഷ്കരിക്കുകയാണ് വേണ്ടത്. കെ വിദ്യ, ആർഷോ, നിഖിൽ തോമസ് എസ്എഫ്ഐ നേതാക്കളിൽ ചിലർ മാത്രമാണ് ഇവർ. ഇവരുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ മഞ്ഞുമലയുടെ മേൽത്തുമ്പ് മാത്രമേ ആകുന്നുള്ളൂ. സിപിഎമ്മും എസ്എഫ്ഐയും ഇടതുപക്ഷ അധ്യാപക സംഘടനകളും ഉൾപ്പെടുന്ന ഒരു മാഫിയ പതിറ്റാണ്ടുകളായി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പിടിമുറുക്കിയിരിക്കുകയാണ്. ഇവർ സൃഷ്ടിച്ച ഇജിഎൻ തൊഴുത്ത് ആർക്കും കഴുകി വൃത്തിയാക്കാൻ പറ്റാത്ത വിധം മലിനവുമാണ്. ജയിച്ചിട്ടില്ലാത്തവർക്ക് പ്രവേശനം നൽകിയും തോറ്റവരെ ജയിപ്പിച്ചും മാർക്കില്ലാത്തവർക്ക് അത് നൽകിയും വ്യാജരേഖ ചമച്ച ജോലി നൽകിയുമൊക്കെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഉള്ളിൽ നിന്ന് തകർക്കുകയാണ് ഇക്കൂട്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കെതിരെ പോലും വ്യാജരേഖ ചമച്ചു എന്ന ആരോപണം ഉയർന്നിരിക്കുകയാണല്ലോ. കേരളത്തിലെ സർവകലാശാലയിൽ ഇതിനപ്പുറം നടക്കുമെന്നും താൻ നിസ്സഹായനാണ് എന്നും ചാൻസലർ കൂടിയായ ഗവർണർക്ക് പറയേണ്ടി വരുന്ന ഗതികേടുള്ള നാടാണിത്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയതുകൊണ്ട് മാത്രം ബന്ധുവിന് സർവകലാശാലയിൽ ജോലി നൽകുന്നത് ഗവർണർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിനെക്കുറിച്ചൊക്കെ പോലീസ് അന്വേഷിക്കുന്നത് കൊണ്ട് ഒന്നും പുറത്തു വരാൻ പോകുന്നില്ല. ഒരാളും ശിക്ഷിക്കപ്പെടുകയുമില്ല. കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തി വസ്തുതകൾ പുറത്തു കൊണ്ടുവരിക തന്നെ വേണം. അതൊരു ശുദ്ധീകരണത്തിന്റെ തുടക്കമാവണം. പ്രതിഷേധമുള്ളവർ ശരിയായ രീതിയിൽ കോടതിയെ സമീപിക്കുകയാണ് വേണ്ടത്. എങ്കിൽ മാത്രമേ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ.